ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് പേര് കോഴികൾ ചാവുന്നു അല്ലെങ്കിൽ കോഴികൾക്ക് കഫ കെട്ട് പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ കാലാവസ്ഥ കാരണമാണ് കേട്ടോ കുറേ കോഴികൾ ഇങ്ങനെ ചാവുന്നു അപ്പോൾ അതേപോലെ തന്നെ ഒരു അസുഖത്തിനെ കുറിച്ചാണ് ഞാൻ പറയാൻ വേണ്ടി വരുന്നത് കോഴി വസന്ത എന്നുള്ള അസുഖമാണ് അപ്പോൾ നിങ്ങൾ കുറേ പേർക്കൊക്കെ അറിയായിരിക്കും അല്ലേ കോഴി വസന്ത വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കോഴികൾ പിടിച്ച് കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ടാണ് നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും കോഴികൾക്ക് മരണ സാധ്യത ഉറപ്പാണ് കോഴി വസന്ത വന്നിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മൾ ഈ കോഴി വസന്ത വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗവും വന്നു കഴിഞ്ഞിട്ടുണ്ടാവുന്ന ലക്ഷണങ്ങളും അത് പക പകർന്നു പിടിക്കാനുള്ള കാരണങ്ങളും എന്തൊക്കെയാണെന്നുള്ള സംസാരിക്കാം നമുക്ക് അപ്പം ഞാൻ കോഴി വസന്തയെക്കുറിച്ച് പറയുന്നതിന് മുന്നായിട്ട് ഇപ്പോൾ കുറേ പേർക്ക് കോഴികൾക്ക് അസുഖം വന്നിട്ടുണ്ട് അത് എന്താണെന്ന് പോലും അറിയാത്ത ചിലവരുണ്ടാവും അപ്പോൾ അവർ കാണുന്നവരാണെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ മെസ്സേജ് വർക്ക് <laughs> ലക്ഷണങ്ങളൊന്നും <laughs> കൂടുതലായിട്ട് പറഞ്ഞു തരാൻ അറിയില്ല അപ്പോൾ അവർ ആ വീഡിയോ കാണണമുണ്ടെങ്കിൽ നിങ്ങളുടെ കോഴികൾക്ക് ഇതിൽ ഈ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ കോഴികൾക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചില ജലദോഷം മറ്റുള്ള കാര്യങ്ങളായിരിക്കാം അല്ലാതെ ഞാൻ പറയുന്ന ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ കോഴികൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ വന്നിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചോട്ടോ നമ്മൾക്ക് ഒരു വീഡിയോ അയച്ചു തരണം അസുഖത്തിനെ കുറിച്ചിട്ടുള്ള ചിലർക്ക് അതിനെക്കുറിച്ച് പറയാനൊട്ടും തന്നെ അറിയില്ല അവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ഈ കോഴികൾക്ക് ഈ കോഴി വസന്ത അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചുണ്ണാമ്പ് നിറത്തിൽ വെള്ളം പോലുള്ള വയറിളക്കായിരിക്കും പിന്നെ കഴുത്തി പിരിക്കുക പിരിക്കുക പിന്നെ ശ്വാസത്തിന് ത ഉണ്ടാവുന്നു കൂട്ടത്തിൽ നിന്ന് അകന്ന് മാറി നിൽക്കുന്നു തൂങ്ങിയിരിക്കുക മൂക്കിൽ നിന്ന് സ്രവം വരിക കൊക്ക് പകുതി തുറന്ന് ശ്വാസമെടുക്കുക തീറ്റക്കുറവ് ഇതൊക്കെ ഉണ്ടെങ്കിൽ കോഴി വസന്ത ലക്ഷ കോഴി വസന്തയുടെ ലക്ഷണങ്ങളായിരിക്കും കേട്ടോ പിന്നെ നമ്മൾ ഈ കോഴി പറയുന്ന ഒരു പേരാണ് റാണി കെറ്റ് എന്നിട്ട് അപ്പോൾ ഈ എന്നുള്ള പേര് റാണിക്കെറ്റ് എന്നുള്ള പേര് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ റാണിക്കെറ്റ് എന്ന സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ ഒരു അസുഖമായതുകൊണ്ടാണ് ഇതിന് റാണി കെറ്റ് എന്ന് പറയുന്നത് പിന്നെ ഇതിന് ഒരു വേറൊരു പേര് കൂടെ പറയുന്നുണ്ട് മരണത്തിൻ്റെ മാലാഗ് ഏഞ്ചൽ ഓഫ് ഡെത്ത് എന്ന് പറയുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ ആ ഒരു അസുഖം വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനവും മരണസാധ്യത ഉറപ്പാണ് എന്നുള്ളത് കൊണ്ടാണ് ഇത് ഏഞ്ചൽ ഓഫ് ഡെത്ത് എന്ന് പറയുന്നത് കേട്ടോ അപ്പം അങ്ങനെ ഇതിനെ പറയുന്നുണ്ട് പിന്നെ ഇത് പകരാനുള്ള കാരണം പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആവുമെന്നുള്ളതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വായുവിലൂടെയും പെട്ടെന്ന് പകരും പിന്നെ ഇതിൻ്റെ കാഷ്ടം ഈ അസുഖം വന്നു കഴിഞ്ഞിട്ടുള്ള കോഴിയുടെ കാഷ്ടം മൂക്കിലെ സ്രവം ഇവയിലൂടെയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പടർന്ന് പിടിക്കും നമ്മൾ ഏതൊരു കോഴിക്കും ഇതിപ്പോൾ ഈ ഒരു കോഴി വസന്ത മാത്രമല്ല ഏത് അസുഖം വന്നാലും നമ്മൾ പെട്ടെന്ന് തന്നെ കോഴികളെ മാറ്റി ഇടുക കൂട്ടിൽ നിന്ന് മാറ്റിയിടുക അപ്പം ഇതാണ് നിസ്സാരമായിട്ട് നമ്മൾ തള്ളിക്കളയുന്ന ഒരു ഓരോ കാര്യങ്ങൾ കൊണ്ടാണ് നമ്മുടെ കോഴികൾക്ക് ഇത്തരം അസുഖങ്ങൾ വന്ന് പെട്ടെന്ന് തന്നെ ചത്തുപോകുന്നത് അപ്പോൾ കുറേ പേരൊക്കെ അറിയാം കോഴി വസന്ത വന്നിട്ട് പച്ചമരുന്നും അതും ഇതും ഒക്കെ തെരഞ്ഞു നടക്കുന്ന ആൾക്കാർ അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രതിരോധ മാർഗം എന്താണെന്നാണ് അല്ലേ ഞാൻ എന്നും നിങ്ങളോട് പറയുന്ന കാര്യമാണ് നമ്മുടെ മി വീഡിയോയിൽ നിങ്ങളോട് ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ വാക്സിൻ എടുക്കുക വാക്സിൻ എടുക്കുക കോഴി കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ എടുക്കുക എന്ന് ഇതിൻ്റെ പ്രതിരോധ മാർഗം എന്ന് പറയുന്നതും നമ്മുടെ കോഴികൾക്ക് ഏഴാമത്തെ ദിവസം ലെസോട്ട വാക്സിൻ എടുക്കുക എന്ന് തന്നെയാണ് ഈ കോഴി വസന്ത വരാതിരിക്കാനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞു ഇത് വരാതിരിക്കാൻ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ കോഴിക്കുഞ്ഞ് ജനിച്ച് ഏഴാമത്തെ ദിവസം ലെസോട്ട വാക്സിൻ കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇരുപത്തി ഒന്നാമത്തെ ദിവസം വേണമെങ്കിൽ കൊടുക്കാം എന്നാണ് അവർ പറയുന്നതെങ്കിൽ പോലും നമ്മൾ ഇരുപത്തൊന്നാമത്തെ ദിവസം ലസോട്ടോ വാക്സിൻ എടുക്കുന്നുണ്ട് ഇത് ഒരു ഒരുപാട് ചിലവേറിയ പണിയുമെല്ലാം നമുക്ക് ബുദ്ധിമുട്ടുള്ള പണിയോ അല്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോയി എടുക്കേണ്ട കാര്യമൊന്നും അല്ല നമുക്ക് തന്നെ വാക്സിൻ എടുക്കേണ്ടതാണ് ഞാൻ ഒരുപാട് പ്രാവശ്യം നമ്മൾ വാക്സിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിന് കാണാൻ വ്യൂവേഴ്സ് വളരെ കുറവാണ് കാരണം അവർക്ക് മറ്റുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ മതി എല്ലാവർക്കും വാക്സിൻ എടുക്കുന്നു എന്നറിയേണ്ടത് അതുകൊണ്ട് തന്നെ ഞാൻ ഇനി വാക്സിൻ എടുക്കുന്ന വീഡിയോ ചെയ്യുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ മാക്സിമം ലെസ് ഓട്ടോ വാക്സിൻ നിങ്ങളുടെ കോഴികൾക്ക് കൊടുക്കുക കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അസുഖങ്ങൾ വരുന്നത് കോഴി വസന്തായാലും എന്നുള്ള അസുഖം വരുന്നതും നമ്മുടെ കോഴികളുടെ മരണ സാധ്യത കുറയ്ക്കാനായിട്ട് നമുക്ക് കഴിയും നല്ല കൂടി കോഴി വളർത്തുന്നതല്ല നമുക്ക് നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ കോഴികൾ ഒരുപാട് കുഞ്ഞ് വിരിയിപ്പിച്ച് നിറയെ ആളുകൾ പിന്നെ പത്തും ഇരുപതും മുപ്പതും ഒക്കെ കോഴി വളർത്തും ഭയങ്കര സന്തോഷമായിട്ട് ഇരിക്കുണ്ടാവും അല്ലേ ആഴ്ച കൊണ്ടാണ് നമുക്ക് ആ ഒരു സന്തോഷം നഷ്ടപ്പെടുന്നത് കാരണം നമ്മൾ മാസങ്ങളോളം വളർത്തി വലുതാക്കിയ കുഞ്ഞുങ്ങളാണ് ഒര ഒറ്റാഴ്ച കൊണ്ട് നമുക്ക് ഈ ഒരു അസുഖം പിടിപെട്ടാൽ എല്ലാം ആലപ്പടക്കം ഒട്ടുന്നത് പോലെ അങ്ങനെ ഒന്നീന്ന് തുടങ്ങി എല്ലാം തന്നെ അവസാനിക്കുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ആദ്യം തന്നെ പ്രതിരോധ മാർഗമായിട്ട് കുഞ്ഞ് ജനിച്ച ഏഴാമത്തെ ദിവസം നിർബന്ധമായിട്ടും ലെസോട്ട വാക്സിൻ എടുക്കുക എന്തെളുപ്പുള്ള പണിയാണല്ലേ നമ്മൾ ആ ഒരു ചെറിയൊരു കാര്യം ചെയ്യാത്തത് കൊണ്ട് നമുക്ക് എത്ര വലിയ നഷ്ടമാണ് സംഭവിക്കുന്നത് അപ്പം നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ലെസോട്ട വാക്സിൻ എടുക്കുക കേട്ടോ അപ്പോൾ എനിക്ക് ഇത്രേം പറയാനുള്ളൂ സുഖം വരാതിരിക്കാൻ നിർബന്ധമായിട്ടും നിങ്ങൾ ലസോട്ട വാക്സിൻ എടുക്കുക അപ്പോൾ നമ്മളെ വീഡിയോ ഒന്ന് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോഴത്തെ ഇനി ശേഷം അത് അടുത്തൊരു വീഡിയോ ആയി കാണാം